മുക്കം നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിൽ വലിയ ക്രമക്കേട് നടന്നതായി ആരോപണം. 2023 മാർച്ച് 30 മുതൽ ജൂൺ 22 വരെയുള്ള കാലയളവിൽ നടന്ന കുടിവെള്ള വിതരണത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ റെനീഷ് തട്ടാലത്താണ് രംഗത്തെത്തിയത്. സംഭവത്തിൽ വിജിലൻസ് പരാതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. മുക്കം നഗരസഭയിൽ കുടിവെള്ളം വിതരണം നടത്തിയതിൽ വലിയ ക്രമക്കേട് നടന്നതായാണ് ആരോപണം. 2023 മാർച്ച് 30 മുതൽ 2023 ജൂൺ 22 വരെയുള്ള കാലയളവിൽ കുടിവെള്ളം വിതരണം ചെയ്തതിൽ ക്രമക്കേട് നടന്നതായാണ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം റെനീഷ് തട്ടാലത്ത്, എം കെ ബാലൻ എന്നിവർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. രേഖകളിൽ ഗുണഭോക്താവിന്റെ ഒപ്പിൽ വലിയ വ്യത്യാസം കാണാനായെന്നും പല തീയതികളിലും ഒരേ ഗുണഭോക്താവ് ഇട്ട ഒപ്പുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാവുമെന്നും ഇവർ പറഞ്ഞു. എല്ലാ ഗുണഭോക്താക്കൾക്കും 1 ലിറ്ററിന് 35 പൈസ നിരക്കിലാണ് ടെണ്ടർ നൽകിയിട്ടുള്ളത്. എല്ലാവർക്കും ശരാശരി 500 ലിറ്റർ വെള്ളമാണ് നൽകിയതായി കാണുന്നതെന്നും എന്നാൽ 90% കുടുംബത്തിനും 500 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ ആവശ്യമായ ടാങ്ക് ഇല്ലാത്തവരാണെന്നും റെനീഷ് തട്ടാലത്ത് പറഞ്ഞു. 100, 200 ലിറ്റർ മാത്രം വെള്ളം നൽകി കൂടുതൽ വെള്ളം നൽകിയതായി കാണിച്ച് പണം തട്ടിയതാണെന്നും ഇവർ ആരോപിക്കുന്നു. മാത്രമല്ല മുക്കം നഗരസഭയിൽ കുടിവെള്ള വിതരണം നടത്തിയതായി നഗരസഭാധികൃതർ കാണിച്ച 7 വാഹനങ്ങളിൽ ഒരു വാഹനം കണ്ണൂർ ഇരിട്ടി രജിസ്ട്രേഷനുള്ളതും കെ സ്വരാജ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്നും ഇവർ പറയുന്നു. ഈ വാഹനം ഒരു കാറാണെന്നും ഇത്തരത്തിൽ കാറുകളിൽ പോലും കുടിവെള്ള വിതരണം നടത്തിയിട്ടുണ്ടോ മുക്കം നഗരസഭ എന്നും ഇവർ ചോദിച്ചു. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായും റെനീഷ് തട്ടാലത്ത് പറഞ്ഞു. അപ്പം മുഴുവൻ വീടുകൾക്കും 500 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് വൻ ക്രമക്കേട് തന്നെയാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യമാണ്. 7 വണ്ടികളാണ് ഇവർ, ഈ 7 വണ്ടിയിൽ ഒരു വണ്ടി ഇരിട്ടി രജിസ്ട്രേഷനായിട്ടുള്ള കെ സ്വരാജിൻ്റെ പേരിലുള്ള ഉടമസ്ഥയുള്ള കാറാണ്, ഇരിട്ടി രജിസ്ട്രേഷനുള്ള ഫ്രോഡ് കാറായിട്ടാണ് കാണുന്നത്. അത് എങ്ങനെ വെള്ളടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയില്ല. അതൊരു വിചിത്രമായ സംഭവമായിട്ടാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ഇപ്പം കരാറുകാരന് 17 ലക്ഷം രൂപ അനുവദിച്ച് കഴിഞ്ഞു. ഇനി 11,42,976 രൂപ ഇനി ലഭിക്കാനുണ്ട്. ഇതിന് സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുമുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കേസല്ല. CTV പ്രാദേശിക വാർത്ത മുക്കം.